Limits of roads, problems continuing. First we have a problem, minus 6x raised to 4 plus 20x cube minus 6x square minus 5x plus 10 equal to 0. Find the limits of the roots of this equation. Equation de roots in the limits, that is we have to find the upper limit of positive roots and a lower limit for negative roots. സോ ഇവിടെ ലീഡിംഗ് കോഫിഷ്യൻറ്റ് മൈനസ് സിക്സ് ആണ്, നെഗറ്റീവ് ആണ്. സോ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നുണ്ട്. ഇക്വേഷൻ നമ്പർ 1-നെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് 6x⁴ മൈനസ് 20x³ പ്ലസ് 6x² പ്ലസ് 5x മൈനസ് 10 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ. Now f1 of x equal to, we get a0x plus a1, that is 6x minus 20. Any 6x minus 20 positive on the value, x in a 4 and the odukumba gettum. So we get c equal to 4. So c equal to 4 in a namla synthetic division de step padukkana, that is 6 minus 20 minus 20. Then 6, 5, minus 10, c equal to 4. Then we get 6, 24, add either in 4 and 2. Then 22, we get 88, then 93, 372 and 2. Then add either in 362. So all numbers are positive, therefore 4 is an upper bound for the positive roots. എന്നിട്ട് ഇനി നെഗറ്റീവ് റൂട്ട്സിൻ്റെ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം, പുട്ട് എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2-ൽ നമ്മൾ 6x⁴ ആണ് കേട്ടോ. ഇക്വേഷൻ നമ്പർ 2-ൽ എക്സിന് പകരം മൈനസ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6y raised to 4 minus minus 20x³ ആണ്, അപ്പോൾ പ്ലസ് 20y³ എന്നാവും. ദെൻ പ്ലസ് 6y² ദെൻ മൈനസ് 5y മൈനസ് 10 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ f1y കണ്ടു കഴിഞ്ഞാൽ f1y ഈക്വൽ ടു a0x, അതായത് a0y 6y പ്ലസ് 20. 6y പ്ലസ് 20 ആണ്, അപ്പോൾ y ഈക്വൽ ടു 1 എടുത്താൽ തന്നെ നമുക്ക് പോസിറ്റീവ് ആണ് കേട്ടോ. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് 1, 6. ദെൻ ഇവിടെ ഈ ഇക്വേഷൻ്റെ കോഫിഷ്യൻസ് ആണ് എഴുതേണ്ടത്. 6, 20, ദെൻ 6, മൈനസ് 5, ദെൻ മൈനസ് 10. ഓക്കെ, ദെൻ 1 ആണ് വി ഗെറ്റ്. 26 ആഡ് ചെയ്യുമ്പോൾ കിട്ടും. ദെൻ 32, അഗെയിൻ 32, 27, ദെൻ 27 വി ഗെറ്റ് 17. ആഡ് ചെയ്താൽ 27 മൈനസ് 10 ഈക്വൽ ടു 17. അപ്പോൾ ആൾ നമ്പേഴ്സ് ആർ പോസിറ്റീവ്, ദെയർഫോർ സി ഈക്വൽ ടു 1 ഈസ് എൻ അപ്പർ ബൗണ്ട് ഫോർ ദി പോസിറ്റീവ് റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. നമുക്കിതിനെ 3 എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 3 നമുക്ക് വേണ്ടത് ഇക്വേഷൻ നമ്പർ 2-ൻ്റെ നെഗറ്റീവ് റൂട്ട്സിൻ്റെ ലോവർ ബൗണ്ടാണ്. സോ നെഗറ്റീവ് എടുത്താൽ മതി, ഏതാണോ അപ്പർ ബൗണ്ട് കിട്ടിയത് അതിൻ്റെ നെഗറ്റീവ്. സോ മൈനസ് 1 ഈസ് എ ലോവർ ബൗണ്ട് ഫോർ നെഗറ്റീവ് റൂട്ട്സ്. സോ ദാറ്റ്സ് ദ പ്രോബ്ലം. ദ നെക്സ്റ്റ് 1, ഫൈൻഡ് എൻ അപ്പർ ലിമിറ്റ് ഓഫ് ദി പോസിറ്റീവ് റൂട്ട്സ് ഓഫ് എക്സ് റേസ് ടു 5 മൈനസ് 7x റേസ് ടു 4 മൈനസ് 10x³ മൈനസ് 1000x² പ്ലസ് 10x മൈനസ് 50 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമ്മളിതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ലീഡിംഗ് കോഫിഷ്യൻ്റ് പോസിറ്റീവ് ആണ്. ഇതിന് നെഗറ്റീവ് കോഫിഷ്യൻസ് മൈനസ് 100 വരുന്നുണ്ട്, മൈനസ് 1000 വരുന്നുണ്ട്. അപ്പോൾ ലാർജ് നെഗറ്റീവ് കോഫിഷ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ്
ഇപ്പോൾ നമ്മളൊരു വലിയ നമ്പർ വെച്ച് 10 മുതലുള്ള അങ്ങോട്ടുള്ള നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ആക്ച്വലി ഇത് ചില ക്വസ്റ്റ്യൻസിന് സാധാരണ പോലെ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ആക്ച്വൽ മെത്തേഡ് ഇതാണ്, f1(x) = a0x + a1. ദാറ്റ് ഈസ് ഇവിടെ വരുന്നത് x - 7 ആണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് 7x = 7, അതായത് c = 7 എടുത്താൽ 0 കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ 7 വെച്ച് സ്റ്റാർട്ട് ചെയ്താലും മതി. പക്ഷേ കുറച്ച് ലാർജർ നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്പുകൾ കുറയും, അത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് സമയം അധികം എടുക്കും സ്മാൾ നമ്പർ വെച്ച്, അതായത് ആക്ച്വൽ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ. എന്നാൽ ചില ക്വസ്റ്റ്യൻസിന് ആക്ച്വൽ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ ഫസ്റ്റ് സീക്കന്നെ ആൻസർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ 10 വെച്ചിട്ടാണ് തുടങ്ങുന്നത്, c = 10. 10 കൊടുത്താൽ 10 - 7 = 3 ആണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ആ നമ്പറിന് ഇത് പോസിറ്റീവ് ആവും വേണം, അതും ചെക്ക് ചെയ്യണം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാവും. അപ്പോൾ c = 10 വെച്ച് തുടങ്ങിയാൽ കോഫിഷ്യൻസ് എഴുതാണ് 1 - 7 -100 ആണ്, ദെൻ -1000, ദെൻ 10 and -50. c = 10 വെച്ച് തുടങ്ങി 1 then 3 എന്ന് കിട്ടും, ദെൻ 70, ദെൻ -30. അപ്പോൾ സോറി ഇവിടെ 30, ദെൻ 3 30 - 70. ഓക്കെ, -70 എന്ന് കിട്ടി, നെഗറ്റീവ് നമ്പറായി. അപ്പോൾ 10 അല്ല അപ്പർ ലിമിറ്റ്. ദെൻ ആക്ച്വലി നമ്മൾ ഇനി സാധാരണ കേസിൽ c1 എടുക്കും, 11 ആണ് എടുക്കാറ്. പക്ഷേ ഇവിടെ 11 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ -1000 ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇനി 1001 ഒക്കെ വന്നാലേ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ വരൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 11 എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത് കിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത കുറച്ച് 10-നോട് കുറച്ച് ലാർജ് നമ്പർ എടുക്കുകയെന്നും 20 എടുക്കുകയാണ്. c1 = 20 ആയിട്ട് എടുത്തു. അപ്പോൾ 1 - 7 - 100 - 1000 - 10 - 50. ഇതിനങ്ങനെ ഒരു കോമൺ മെത്തേഡൊന്നുമില്ല, അതായത് നമ്മൾ c 10 എടുത്തു. സാധാരണ സി നമ്മളെടുക്കുക f1(x) പോസിറ്റീവോ അല്ലെങ്കിൽ 0 ആവുന്ന ഒരു നമ്പർ, പോസിറ്റീവ് ഇൻറ്റിജർ, അതാണ് ജനറൽ മെത്തേഡ്. ദെൻ c1 അതിനേക്കാൾ ഒന്ന് കൂടിയ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ നമ്പർ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത നമ്പർ തന്നെ എടുക്കും, കാരണം ഏറ്റവും അടുത്ത അപ്പർ ലിമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ആഡ് ചെയ്ത് ആ ഇൻറ്റിജറായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടെ c10 എടുത്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന നമ്പർ 20 ആണ്. അപ്പോൾ അതിൽ അതിനാണ് പറഞ്ഞത് ഓരോ പ്രോബ്ലത്തിനും അതിന് ഡിപ്പെൻഡ് ചെയ്യും എന്ന്. അപ്പോൾ ഇവിടെ 20 എടുത്ത് നോക്കാം നമുക്ക്. 1 20 13 എന്ന് കിട്ടും, ദെൻ 260 വിക്കറ്റ് 160 അത് പോസിറ്റീവായി, ദെൻ 3200, ദെൻ 2200, ദെൻ വിക്കറ്റ് 4400 എന്ന് കിട്ടും. അതൊന്ന് 10 - കഴിഞ്ഞാൽ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 010, ദെൻ അടുത്തത് ഇൻറ്റു 20 ചെയ്താൽ കിട്ടുന്നത് വിക്കറ്റ് 8800 ആണ്, -50 താഴെ. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു 50 മൈനസ് ചെയ്യും, സോ വിക്കറ്റ് 880150. അപ്പോൾ എല്ലാം പോസിറ്റീവാണ് കേട്ടോ. സോ വി ക്യാൻ ടേക്ക് 20 ആസ് ആൻ അപ്പർ ലിമിറ്റ് ഫോർ ദി പോസിറ്റീവ് റൂട്ട്സ്. ഇപ്പോൾ ആക്ച്വലി ഈ 20 മുമ്പ് തന്നെ നമുക്ക് അപ്പർ ലിമിറ്റ് കിട്ടും, അതായത് 20 ഒരു അപ്പർ ലിമിറ്റാണ്. പക്ഷേ ഇത് 17 എടുത്താൽ തന്നെ നമുക്ക്, അതായത് c = നമ്മൾ 10 എടുത്തല്ലോ, നമ്മൾ 11 12 13 14 അങ്ങനെ ചെയ്തു പോയാൽ 16 വരെ നമുക്ക് കിട്ടില്ല, അതായത് നെഗറ്റീവ് നമ്പർ എവിടെയെങ്കിലുമൊക്കെ വരും. പക്ഷേ 17 നമുക്ക് എല്ലാം പോസിറ്റീവ് കിട്ടും. അപ്പോൾ 17 ആണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത ഏറ്റവും ചെറിയ ഇൻറ്റിജറായിട്ടുള്ള അപ്പർ ലിമിറ്റ്. നമ്മൾ ഇൻറ്റിജറായിട്ടുള്ള അപ്പർ ലിമിറ്റുകൾ മാത്രമേ ഇതിൽ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ 18 19 20 ഒക്കെ അപ്പർ ലിമിറ്റ് ആയിരിക്കും, അതിൽ 20 എന്നുള്ള അപ്പർ ലിമിറ്റാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് 10 എടുത്ത്, അതായത് ആക്ച്വലി നമ്മൾ പറഞ്ഞു 1 എടുത്താൽ തന്നെ c = 1 എടുത്താൽ തന്നെ നമുക്ക് പോസിറ്റീവ് കിട്ടുമെന്ന് പറഞ്ഞു, അല്ല 7 എടുത്താൽ തന്നെ പോസിറ്റീവ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 7 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
സെവൻ മുതൽ സിക്സ്റ്റീൻ വരെ നമുക്ക് അപ്പർ ലിമിറ്റ് കിട്ടില്ല, സെവൻറ്റീനാണ് കിട്ടുക. അപ്പോൾ അത്രയും സമയം അല്ലെങ്കിൽ അത്രയും വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ടെൻ എടുത്തു, പിന്നെ ടെൻ എടുക്കുമ്പോൾ നമുക്ക് അവിടെ എയ്റ്റും നയനും സെവനും ഒന്നും ചെക്ക് ചെയ്യേണ്ടി വരുന്നില്ല, കാരണം ടെന്നിന് തന്നെ കിട്ടുന്നില്ല, നെഗറ്റീവ് നമ്പർ വരുന്നുണ്ട്. ദെൻ സിക്സ്റ്റീൻ വരെ കിട്ടില്ല, പക്ഷേ സെവൻറ്റീന് നമുക്ക് എല്ലാ നമ്പേഴ്സും നോൺ നെഗറ്റീവായിട്ട് കിട്ടും. ദെൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീനൊക്കെ അപ്പർ ലിമിറ്റ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ട്വൻറ്റി ഈസ് എൻ അപ്പർ ലിമിറ്റ് ഫോർ ദി പോസിറ്റീവ് റൂട്ട്സ് ഓഫ് ഇക്വേഷൻ നമ്പർ വൺ. ദാറ്റ്സ് എ ഗിവൺ ഇക്വേഷൻ. ദെൻ നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം. Find the limits of the roots for 6x raised to 5 plus 27x raised to 4 minus 100x cube minus 200x minus 50 equal to 0. ഇവിടെ leading coefficient 6 ആണ്, positive ആണ്. എഫ് വൺ ഓഫ് എക്സ് കണ്ടു നോക്കാം. എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു സിക്സ് എക്സ് പ്ലസ് ട്വൻറ്റി സെവൻ ആണ്. അപ്പോൾ എക്സിന് വണ്ണ് കൊടുത്താൽ തന്നെ നമുക്ക് പോസിറ്റീവ് കിട്ടും. സോ വണ്ണ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇവിടെയും ലാർജ് നെഗറ്റീവ് കോഫിഷ്യൻസ് വരുന്നുണ്ട്, 100ഉം 200ഉം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സി ഈക്വൽ ടു ടെൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴും ടെൻ എടുക്കണം എന്നില്ല, കുറച്ച് ലാർജ് നമ്പർ, അതായത് ആ ഇവിടെ സി ഈക്വൽ ടു വണ്ണ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞു. പോസിറ്റീവ് ആകും, കാരണം സിക്സ് പ്ലസ് ട്വൻറ്റി സെവൻ പോസിറ്റീവ് നമ്പറാണ് കിട്ടുക, 33. സോ വണ്ണ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പോലെ ടെന്നിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നമുക്ക് അതിന് മുമ്പ് തന്നെ കിട്ടും. ഇപ്പോൾ സി ഈക്വൽ ടു വണ്ണ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ജനറൽ മെത്തേഡിലൂടെ തന്നെ പോകാം. ഇപ്പോൾ സിക്സ് ട്വൻറ്റി സെവൻ മൈനസ് ഹൺഡ്രഡ്, മൈനസ് ഹൺഡ്രഡ് കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ഇല്ല. ഇപ്പോൾ സീറോ കൊടുക്കണം, സീറോ മൈനസ് 200, ദെൻ മൈനസ് 50, വൺ ആണ്. ദെൻ സിക്സ് 33 ഗെറ്റ് മൈനസ് 67, മൈനസ് നമ്പർ കിട്ടി, അപ്പോൾ വൺ അല്ല. ദെൻ നെക്സ്റ്റ് നമ്പർ സി വൺ ടു എടുത്തു നോക്കാം, ഗെറ്റ് സിക്സ് 27 മൈനസ് 100, സീറോ മൈനസ് 200 മൈനസ് 50. ഫോർ ടു ഗെറ്റ് സിക്സ് 12 39, ദെൻ വി ഗെറ്റ് 78, ദെൻ ഇറ്റ് ഈസ് മൈനസ് 22. അഗെയിൻ ഇറ്റ് ഈസ് നെഗറ്റീവ് നമ്പർ. സോ വി ഗെറ്റ് വി ഹാവ് ടു ടേക്ക് അനദർ നമ്പർ, സി ടു. സി ടു ഈക്വൽ ടു 3 എടുത്തു നോക്കാം. സിക്സ് 27 മൈനസ് 100, സീറോ മൈനസ് 200 മൈനസ് 50, സി ഈക്വൽ ടു 3 ആകുമ്പോൾ സിക്സ് 18 45, വി ഗെറ്റ് 135, ദെൻ 35 105, വി ഗെറ്റ് 315 115 345, വി ഗെറ്റ് 295. എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആണ്. സോ 3 ആണ് പോസിറ്റീവ് റൂട്ട്സിൻ്റെ അപ്പർ ലിമിറ്റ്. അപ്പോൾ ഇവിടെ ടെൻ എടുത്തിട്ടും നമുക്ക്, അതായത് ഇനി 3 മുകളിലേക്കുള്ള ഏത് ഇൻറ്റിജർ എടുത്താലും അപ്പർ ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ലാർജ് നെഗറ്റീവ് നമ്പേഴ്സ് കോഫിഷ്യൻ്റ് വന്നിട്ടും ടെന്നിലെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ആ മെത്തേഡ് പോലെ വണ്ണിന് കിട്ടും, വണ്ണിന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓരോ പ്രോബ്ലം അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു വലിയ നമ്പറൊക്കെ നമുക്ക് ആ ഒരു അപ്പോഴത്തെ ഒരു ലോജിക്കിനനുസരിച്ച് ചെയ്യാം. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. ഒരു നമ്പർ ഇപ്പോൾ ഇവിടെ മൈനസ് 200 വന്നു, അപ്പോൾ ഏകദേശം ഇവിടെ എത്ര വന്നാലാണ്, അതായത് 201 എങ്കിലും വരണം, എന്നാലും ഒരു പോസിറ്റീവ് നമ്പർ, അല്ലെങ്കിൽ 200 വരണം, എന്നാൽ സീറോ കിട്ടും, നോൺ നെഗറ്റീവ് ആയാൽ മതി. സോ അത് ഓരോ പ്രോബ്ലത്തിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ആ ലോജിക്കിനനുസരിച്ച് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആ എഫ് വൺ ഓഫ് എക്സ് കാണുക, എ നോട്ട് ഓഫ് എക്സ് പ്ലസ് എ വൺ, അത് പോസിറ്റീവോ അല്ലെങ്കിൽ സീറോ ആകുന്ന നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ജനറൽ മെത്തേഡ്. ഹയർ നെഗറ്റീവ് നമ്പേഴ്സ് കോഫിഷ്യൻ്റ് ആയി വന്നാലും ഇല്ലെങ്കിലും അതാണ് നമുക്കുള്ള ജനറൽ മെത്തേഡ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് റൂട്ട്സിൻ്റെ
ലോവർ ലിമിറ്റ് കാണണം, അതിന് എക്സിന് മൈനസ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി ഗെറ്റ് മൈനസ് സിക്സ് വൈ റൈസ് ടു ഫൈവ് എന്ന് കിട്ടും, പ്ലസ് 27 എക്സ് വൈ റൈസ് ടു ഫോറ്, പ്ലസ് 100 വൈ ക്യൂബ്, ദെൻ മൈനസ് 200 എക്സ് ആണ്. അപ്പോൾ പ്ലസ് 200 വൈ മൈനസ് 50 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ലീഡിംഗ് കോഫിഷ്യന്റ് നെഗറ്റീവായി, ദെൻ അതിനെ പോസിറ്റീവ് ആക്കണം. ത്രൂ ഔട്ട് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 വൈ റൈസ് ടു ഫൈവ് മൈനസ് 27 വൈ റൈസ് ടു ഫോറ് മൈനസ് 100 വൈ ക്യൂബ് മൈനസ് 200 വൈ പ്ലസ് 50 ഈക്വൽ ടു 0. എഫ് വൺ ഓഫ് വൈ എഴുതാം നമുക്ക്, 6 വൈ മൈനസ് 27. അപ്പോൾ വൈക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ ഈക്വൽ ടു 5 നമുക്ക് കിട്ടുക. 6 × 4 വരെ കിട്ടില്ല, വൈ ഈക്വൽ ടു 5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 30 മൈനസ് 27 എന്ന് കിട്ടും, പോസിറ്റീവ് നമ്പറാണ്. സോ സി ഈക്വൽ ടു 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 6 മൈനസ് 27 മൈനസ് 100, ഈ ലീഡിംഗ് കോഫിഷ്യൻ്റ് പോസിറ്റീവ് ആക്കി ഇക്വേഷൻ്റെ കോഫിഷ്യൻസ് ആണ് എഴുതേണ്ടത്. 6 മൈനസ് 27 മൈനസ് 100 ദെൻ 0 മൈനസ് 200 ദെൻ 50. സി ഈക്വൽ ടു 5 ആണ്. 6 30 ദെൻ 3 15 ദെൻ മൈനസ് 85, നെഗറ്റീവ് നമ്പർ വന്നു, സ്റ്റോപ്പ് ചെയ്യാം. ദെൻ അടുത്ത നമ്പർ നമ്മൾ എടുക്കുന്നത് സി ഈക്വൽ ടു 5 എടുത്തു, ദെൻ വി ക്യാൻ ടേക്ക് ദ നെക്സ്റ്റ് നമ്പർ സി ഈക്വൽ ടു സി വൺ ഈക്വൽ ടു 6. 6 മൈനസ് 27 മൈനസ് 100 0 മൈനസ് 200 ആൻഡ് 50 ആർ ദി കോഫിഷ്യൻസ്. സി ഈക്വൽ ടു 6 ദെൻ 36 9 എന്ന് കിട്ടും, 54 അഗെയിൻ വി ഗെറ്റ് നെഗറ്റീവ് നമ്പർ. ദെൻ ടേക്ക് സി ടു ഈക്വൽ ടു 7, അടുത്ത നമ്പർ 6 ആണ് എടുത്തത്, ദെൻ 7. 6 മൈനസ് 27 മൈനസ് 100 0 മൈനസ് 200 ആൻഡ് 50 സി ഈക്വൽ ടു 7 ആണ്. ദെൻ 42 വി ഗെറ്റ് 105, ദെൻ 5 ഈസ് ദി ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും, 35, ദെൻ 35 × 7 245, ഇറ്റ് ഈസ് 45, 45 × 7 315, വി ഗെറ്റ് 365. ആൾ ആർ പോസിറ്റീവ്, സോ വി ക്യാൻ ടേക്ക് സി ടു ആസ് ദി അപ്പർ ലിമിറ്റ്, 7 ആസ് ദി അപ്പർ ലിമിറ്റ് ഫോർ പോസിറ്റീവ് റൂട്ട്സ്. അപ്പോൾ നമുക്ക് വേണ്ടത് ലോവർ ലിമിറ്റാണ് നെഗറ്റീവ് റൂട്ട്സിൻ്റെ. അപ്പോൾ വേണ്ടത് നെഗറ്റീവ് റൂട്ട്സിൻ്റെ ലോവർ ലിമിറ്റാണ്. സോ എന്തെടുത്താൽ മതി, മൈനസ് 7 ഈസ് ദി ലോവർ ലിമിറ്റ് ഓഫ് ദി നെഗറ്റീവ് റൂട്ട്സ് ഓഫ് ഒറിജിനൽ ഇക്വേഷൻ.